നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരും. കണ്ടിട്ടില്ലേ നിങ്ങൾ, നമ്മളെ സ്നേഹിതനായിരുന്ന കക്കാട് വന്നപ്പോ മൂന്ന് തലാക്ക് ചൊല്ലിയാൽ, വെറുപ്പിടിച്ചിട്ട് ചൊല്ലിയാൽ പോകില്ലെന്നല്ലേ അദ്ദേഹം കണ്ടുപിടിച്ചത്? നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും എതിരല്ലേ, വെറുപ്പിടിച്ചിട്ടല്ലേ, പിന്നെ സ്നേഹിച്ചിട്ടാരെങ്കിലും തലാക്കിയല്ലോ, പ്രിയപ്പെട്ട കരളെ എന്ന് പറഞ്ഞാരോ തലാക്കിയല്ലോ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം. അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റ് പറഞ്ഞില്ലേ? അങ്ങനെ മുമ്പ് കേൾക്കാത്ത പലതും കേട്ടുകൊണ്ടിരിക്കും. അതിങ്ങനെ അതിന്റെ സ്വഭാവമാണ്, ആ പിഴവുണ്ടാകുന്നവരുടെ സ്വഭാവമാണ്. അതൊന്നും രണ്ടുമൊന്നുമല്ല, വെറുതെ സുജൂതികളോ തരില്ലേ അവളെ അലന്തറ സുജൂതി തന്നെ. അങ്ങനെ സുജൂതി ഇസ്ലാമിൽ കൽപ്പന ഉണ്ടോ? ഹറാമല്ലേ? അങ്ങനെ എത്ര എത്ര ഇതൊക്കെ ഞാൻ അത് വിവരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. മുത്തശാബിഹായ ആയത്തിനർത്ഥം പറഞ്ഞ് മലയാളികളുടെ ശരിയായ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുകയാണ് മുജാഹിദിന്റെ കൂടെ കൂടിയിട്ട്. യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നതോ അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെ പറയുകയല്ല, അതിന് തഫ്സീർ പറയലില്ല, അതങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു വിശ്വസിച്ചു എന്ന് പറഞ്ഞേക്കാ. എൻസിലു റബ്ബുന തബാറക വതആല റസൂലുള്ള പറഞ്ഞു നമ്മൾ വിശ്വസിച്ചു, നമുക്ക് എന്താന്ന് അറിഞ്ഞൂടാ, അപ്പറഞ്ഞ എന്താന്ന് അറിഞ്ഞൂടാ. അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. അതേസമയത്ത് അതിന്റെ ശരിയായ അർത്ഥം നമുക്ക് അറിഞ്ഞൂടാ. ബാഹ്യാർത്ഥം പറയുന്നവരാണെങ്കിലോ അതിന് ഇന്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞ ആരെങ്കിലും മഹാന്മാർ പറഞ്ഞ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനല്ലേ ഇമാമിങ്ങളൊക്കെ വിവരിച്ചത്? അതിന് പകരം കൈ നർത്തം പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന വിശ്വാസം ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? പഠിച്ചവന് കാലുണ്ടെന്ന വിശ്വാസം പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് കണ്ടോ സലഫീങ്ങളുടെ അഭിപ്രായ പ്രകാരം അള്ളാഹുവിന്റെ ഇസ്തിവാഗ്, അതിനർത്ഥം സമമാകല്, മയ്യത്ത് കൂടെയാവല്, എത് കൈ, രിജില് കാല് എന്നിങ്ങനെയൊക്കെ പറയപ്പെട്ട ഖുർആൻ ഹദീസ് പ്രയോഗങ്ങളെ തെളിവിൽ വ്യാഖ്യാനം ചെയ്യാതെ അതേപടി വിശ്വസിക്കണമെന്നാണ്. അല്ലാഹ്ക്ക് കാലുണ്ട് എന്ന് വിശ്വസിക്കണം, അല്ലാഹ്ക്ക് കൈയുണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെയാ മുജാഹിദികൾക്ക് പെട്ടത്. 2007 എന്ത് പറഞ്ഞു? അല്ലാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ്, ഇടത്തെ കൈയില്ല. 2009 ആയപ്പോ എന്ത് പറഞ്ഞു? അല്ലാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്, ഭൂമി ഇടത്തെ കൈയില പിടിക്കാന്ന്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റിയത് ഇതുകൊണ്ട് തന്നെയല്ലേ? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അങ്ങനെ തെവി വ്യാഖ്യാനം ചെയ്യാതെ അതേപടി വിശ്വസിക്കണമെന്നാണ്. പക്ഷേ ആ ഇസ്തിവാവും മയ്യത്തും സൃഷ്ടികൾ പരസ്പരം ഉള്ളതുപോലെയോ, കൈകാല് സൃഷ്ടികൾക്കുള്ളതുപോലെയോ, അവരുടെ ഹൃദയങ്ങളിൽ ഉദിക്കുന്നത് പോലെയോ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയോ ഉള്ള രീതിയിലല്ല. സൃഷ്ടികൾ തന്നെ പരസ്പരം ഒന്ന് ആനേന്റെ കൈ പോലെയാ, മനുഷ്യന്റെ കൈ എല്ലാം വ്യത്യാസം ഉണ്ടാവില്ലേ? ഒന്ന് പറയാനുള്ളതാ, ഇർമിന്റെ കൈ പോലെ നമ്മളെ കൈ, കുട്ടി സൃഷ്ടികൾ തമ്മിലും വ്യത്യാസമില്ലേ? എന്റെ കൈ പോലെ ഞങ്ങളെ കൈ എത്ര വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യാവോ? അല്ലാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞിട്ട്? ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. പോരാ, എന്നാൽ അവന്റെ പരിശുദ്ധിക്ക് ഭംഗം വരാതെ അവൻ അനുയോജ്യമായ നിലയിൽ അവനെ സ്ഥിരപ്പെടുത്തേണ്ടതുമാണ്, സ്ഥിരപ്പെട്ടതുമാണ്. അപ്പൊ എനിക്ക് അനുയോജ്യമായ കൈ എനിക്ക്, ആനക്ക് അനുയോജ്യമായ കൈ ആനക്ക്, പഠിച്ചവൻ അനുയോജ്യമായ കൈ പഠിച്ചവന്. യഥാർത്ഥത്തിൽ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലല്ലേ ഇത്? എന്നിട്ട് പറയാണ് വല്ലിസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ. ആ വാചകം അല്ലിസ്തിവാഉ മഅലൂമുൻ എന്ന മാലിക് ഇമാമിന്റെ വാക്കെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കണ്ടോ? അള്ളാഹുവിന്റെ ഇസ്തിവാഗ് നമുക്കറിയാമെങ്കിലും അതിന്റെ അവസ്ഥ നമുക്കറിയില്ല എന്നർത്ഥം. ഇന്നാലില്ല, അള്ളാഹിന്റെ ഇസ്തിവാഗ് നമുക്കറിയുന്നോ? ഏത് ഇമാമ അങ്ങനെ പറഞ്ഞത്? ഏത് ഇമാമാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹിന്റെ ഇസ്തിവാഗ് നമുക്കറിയൂ? അല്ലിസ്തിവാഉ മഅലൂമുൻ, ഖുർആനിൽ വന്ന ഇസ്തിവാഗ് വിശ്വസിക്കപ്പെടേണ്ടതാണ്. അതിന്റെ അർത്ഥം ശരിയായ അർത്ഥം പഠിച്ചോ? അല്ലിസ്തിവാഉ മഅലൂമുൻ, ഖുർആനിൽ വന്ന ഇസ്തിവാഗ് വിശ്വസിക്കപ്പെടേണ്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അത് എങ്ങനെ, എങ്ങനെയെന്ന് പറഞ്ഞാൽ സമമാകൽ എന്ന നിലക്കാണോ, ഇരിക്കൽ എന്ന നിലക്കാണോ, അങ്ങനെയൊന്നല്ല ഉറപ്പാണ്. എന്നാ പിന്നെ അധികാരം കൈയാളുക എന്ന നിലക്കാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കാണോ? അത് നമുക്ക് അറിഞ്ഞൂടാ. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയുള്ള ഇസ്തിവാഉ എന്ന് അറിഞ്ഞൂടാ. ഇസ്തിവാഉ ഉണ്ടായി എന്നത് വിശ്വസിക്കപ്പെടേണ്ടതാണ്. വൽ കൈഫു മജ്ഹൂൽ, ഇവിടെ എന്ത് ചെയ്തു? ഇസ്തിവാഉ സമാക എന്നർത്ഥം വെച്ചു. അപ്പൊ കൈഫ് പറഞ്ഞുപോയി, എങ്ങനെയുള്ള ഇസ്തിവാഉ എന്ന് പറഞ്ഞുപോയി. പറയരുത് എന്നാ മാലിക്കിമാ പറഞ്ഞത്. എന്റെ അള്ളാന്റെ ഇസ്തിവാഉ നമുക്കറിയാന്നാണ് അർത്ഥം വെക്കുന്നത്. അതിന്റെ അവസ്ഥ നമുക്കറിയില്ല. അതിന്റെ അവസ്ഥയല്ലറിയാത്തത് ഇസ്തിവാഉ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. അതാണ് കൈഫ് മജ്ഹൂൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ സുഫിയാർ റളിയല്ലാഹു അതേ കാലഘട്ട മാലിക്കിമാം മദീനയിൽ ദർസ് നടത്തുമ്പോ, അതേ കാലത്ത് മക്കയിലെ മുദരിസാണ് സുഫിയാൻ ബിനു ഉയൈന, രണ്ടാളും ഷാഫിമാന്റെ ഉസ്താദിമാരാണ്.
അതാണ് സുഫയാനു ബൈന തങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ ഓദിക്കോ, അതിൽ പറഞ്ഞേ വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. അതിന് വിശദീകരണം വേണ്ട, ഒരു ഭാഷയിലും വേണ്ട. അതാണ് ഇമാം ഇൽജാബിൽ പറഞ്ഞത്, മറ്റൊരു ഭാഷയിൽ അത് വിവർത്തനം ചെയ്യാൻ പാടില്ല. ഈ വസാലിമാമും മാലിക്കിമാമും സുഫിയാനും ഉയ്യയിനെയും നവീമാമും മറ്റ് ഇമാമിയങ്ങളും പറഞ്ഞതനുസരിച്ച് നീങ്ങിയാലേ സുന്നത്തിയുമായി താവൂ. ആ ഇമാം ഖൗസുല്ലാഹ് മുഹിദ്ദീൻ ശൈഖ് പറഞ്ഞ പോലെ നീങ്ങിയാലേ ഖാദിരിയാ തരീഖത്താകൂ. അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് നീങ്ങിയാൽ ഖാദിരിയാ തരീഖത്തല്ല, അത് സുന്നത്തിയുമായത്തിൽ നിന്ന് വ്യതിചലിക്കലാണ്. ഇനിയോ നിങ്ങൾ കേട്ടോളി, എന്നാണ് അവരുടെ പക്ഷം. മയ്യത്തും മറ്റുള്ളവയും ഇതേ പ്രകാരം തന്നെ. മയ്യത്ത് എന്ന് പറഞ്ഞാലോ കൂടെയാകുക. അള്ളാഹു മാനാ നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നല്ലാഹു മഅ സാബിരീൻ. നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതിനെന്താ ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് തങ്ങൾ വ്യാഖ്യാനം പറഞ്ഞത്? സഹായം കൊണ്ട് നിങ്ങളെ കൂടെയാണ് വെച്ചാൽ അല്ല നിങ്ങളെ സഹായിക്കും. ഓ സഹോദരന്മാരെ, ഇനി നിങ്ങൾ കേട്ടോ, ഇമാം നിങ്ങളുടെ പേരിൽ കളവ് പറയുന്നത്, ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം അഹമ്മദ് ബിൻ റഹിമഹുല്ലാ, ശൈഖ് ഖൗസുല്ലാഹ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ എന്നിവരും ഇതേ അഭിപ്രായക്കാരാണ്. കളവാണ്. മുഹിയുദ്ദീൻ ശൈഖിന്റെ കിതാബ് എടുത്തിട്ടാണ് ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചത്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, മഅ സാബിരീൻ എന്ന് പറഞ്ഞാൽ അതിയായ മയ്യത്ത് എന്നല്ല, അള്ളാഹന്റെ സത്ത് കൊണ്ട് കൂടെ എന്നല്ല, സഹായം കൊണ്ട് കൂടെ അല്ല ഉണ്ടെന്നാണ്. നമ്മൾ പറയലില്ലേ, അയാളെ കൂടെ പ്രധാനമന്ത്രി ഉണ്ട്, അയാളോട് കളിച്ചാൽ നടക്കൂല, അയാളോട് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അയാളോട് നടക്കൂല, അയാളെ കൂടെ വലിയൊരു മുതലാളി ഉണ്ട്, അയാളോട് നമുക്ക് നടക്കൂല എന്ന് പറഞ്ഞാൽ അയാളും ഇയാൾ ഒന്നായിട്ട് കിടന്നുറങ്ങൂന്നല്ല, ഒന്നായിട്ട് ഇരിക്കൂന്നല്ല, പ്രധാനമന്ത്രി ഇയാൾ ഒന്നായിട്ട് ഒരു ബൈക്കുമ്പോൾ പോകുന്നല്ല, അയാൾക്ക് പ്രധാനമന്ത്രിയുടെ സഹായം ഉണ്ടെന്നാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടെന്നാണ്. അല്ലാ കൂടെയുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാ. ഖാദിരിയാ തരീഖത്ത് അതിന് നേരെ വിപരീതം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ അതാ സിൽസില, അതാ നൂരിശാ തരീഖത്തിന്റെ അൽഇർഫാനിനെ വിശദീകരിക്കുകയാണ്. ഇത് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കില്ലേ? ഖാദിരിയാ തരീഖത്ത് സ്വീകരിക്കുന്നതിന് പകരം നൂരി തരീഖത്ത് സ്വീകരിച്ചാൽ അത് ഖാദിരിയാ തരീഖത്ത് ആകുമോ സുഹൃത്തുക്കളെ? ഇനി നിങ്ങൾ കാണോ കേട്ടോളി, ഇനി കുഞ്ഞി കുഞ്ഞത്തിന്റെ പേരിൽ കളവരുന്നതിന് കൂടി കുഞ്ഞത്തു താലിബീൻ എന്ന കിതാബിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക, അല്ലാഹു അർസിൽ ഇസ്തിവായി, അവന്റെ കൈ അവന്റെ കാൽ എന്നീ അർത്ഥങ്ങൾ ലഭിക്കുന്ന മഹൽ വാക്യങ്ങളുടെ അർത്ഥം മാറ്റി പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങളെ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയില്ലേ? അത് പാടില്ല എന്നല്ലേ, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റാൻ പാടുണ്ടോ? മാറ്റരുത് എന്നല്ലേ, അറബിയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റരുത് എന്നല്ലേ ഉസാലിമാമ് പറഞ്ഞത്, ഇൽജാമുൽ അവാമിൽ പറഞ്ഞത്? ഞാൻ എട്ട് ഗണ്ണനം നടത്തിയത് ഈ വിഷയത്തിലല്ലേ. ഓ സുഹൃത്തുക്കളെ, ഈ മുജാഹിദ് ആശയത്തിലേക്ക് ഖൗസുല്ലാഹിന്റെ കിതാബ് തിരിച്ചിട്ട് കൊണ്ടുപോകണോ? ഇനിയോ നിങ്ങൾ മനസ്സിലാക്കണം, ചില ആളുകൾ ഇസ്തിവാ എന്നതിന് ഇസ്തൗല അർസിലല്ലാഹുവിന്റെ ആധിപത്യമുണ്ടായി എന്നും അവന്റെ കൈ എന്നതിന് കുദറത്ത് കഴിവ് എന്നും അർത്ഥഭേദം വരുത്തി പറയുന്നു. ഇങ്ങനെ അർത്ഥഭേദം വരുത്തി പറയുന്നത് സലഫീങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയാണോ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതേ ഇസ്തിവ എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കൂ. അവരുദ്ധരിച്ച കുന്യത്ത്, ആ കുന്യത്തിൽ തന്നെ പല തോന്നിവാസികളും പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ഇബ്നു ഹജ്ജർ തങ്ങൾ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭാഗത്തിരിക്കട്ടെ, എന്നാൽ തന്നെ മഹാനവറുകൾ അവിടുത്തെ കുന്യത്തിൽ പറയുന്നത് നിങ്ങൾ കണ്ടോ? എന്താ പറയുന്നത്? വലാ യജൂസു അലൈഹിൽ ഹുദൂദു വലൻ നിഹായ വലൽ ഖബ്ലു വലൽ ബഅദു വലാ തഹ്തു വലാ ഖുദ്ദാം വലാ ഖൽഫു വലാ കൈഫ് എന്ന ജമീഅ ദാലിക മാ വറദ ബിഹി ശറഉ. ശറഇൽ വരാത്ത ഒന്നും അല്ലാഹനെ പറ്റി പറയരുത്, അവൻ അതിർത്തി പറയരുത്, മേലെ താഴെ മുന്നേ പിന്നേ അതേ അങ്ങനത്തെ മുന്നിൽ പിന്നിൽ അങ്ങനത്തെ ഒന്നും പറയരുത്. ഇല്ലാ മാ ദക്കർനാഹു മിന്നന്നഹു അലൽ അർശിസ്തവ അലൽ അർശിസ്തവ എന്ന് നമുക്ക് പറയാം, അത് ഖുർആനിലുള്ളതാണ്. അലാ മാ വറദ ബിൽ ഖുർആൻ വൽ അഖ്ബാർ, ഖുർആനിലും ഹദീസിലും വന്ന അതനുസരിച്ചങ്ങ് പറയണം. അതിന്റെ ഭാഷ മാറ്റിയും പറയണ്ട, അതിനർത്ഥവും പറയണ്ട, അത് വ്യാഖ്യാനിക്കാനും പോകണ്ട. ഇതല്ലേ മുഹിയുദ്ദീൻ ശൈഖിന്റെ വിവരണം. എന്നാൽ എന്ന് മാത്രമല്ല, മഹാനവർകൾ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ് അതേ അള്ളാഹു തആലാക്ക് ഇസ്തിവാ നടന്നു എന്നുണ്ട്,
അത് വ്യാഖ്യാനിച്ച് അർത്ഥം പറയാനോ മറ്റോ പാടില്ല. അതിരിക്കുക എന്ന അർത്ഥത്തിലോ തൊടുക എന്ന അർത്ഥത്തിലോ അരസിന്റെ മേൽ ദാത്തുകൊണ്ട് ഇസ്തിവായി എന്ന അർത്ഥത്തിലോ അല്ല. കമാ കാലത്തിൽ മുജസ്സിമത്തുൽ കറാമിയ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ വാദമാണ്. വലാലാമാനൽ ഉലുവി വർരിഫാ അശരി തരീഖത്തിൽപ്പെട്ട ചില ഇമാമിങ്ങൾ അല്ലാഹു തആല ഉന്നത സ്ഥാനത്താണ് എന്നർത്ഥം പറയുന്നുണ്ട്. കമാ കാലത്തിൽ അശരിയ അങ്ങനെയും പറയേണ്ടതില്ല. ഒരർത്ഥവും അതിന് പറയാതെ ഒരു വ്യാഖ്യാനവും പറയാതെ നിൽക്കാം. വലാമാനലാമാനൽ ഇസ്തിഹായി വൽ ഗലബതി വിജയിക്കുക എന്നർത്ഥത്തിലും പറയേണ്ടതില്ല. കമാ കാലത്തിൽ മുഅ്തസില അങ്ങനെ മുഅ്തസിലത്ത് പറഞ്ഞു. ലിയന്ന സറഅ ലം യരിദ് ബിദാലിക ഇസ്തിവാഉ ദാത്ത് എന്ന് ഖുർആനിലില്ല. ദാത്തിയായ മഈയത്ത് എന്ന് ഖുർആനിലില്ല. ദാത്തിയായ ഇസ്തിവാഉ എന്ന് ഖുർആനിലില്ല. ദാത്തിയായ ഇസ്തിവാഉ എന്ന് ഹദീസിലില്ല. അങ്ങനെ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത വാചകം പറയാൻ പാടില്ല എന്നല്ലേ മുഹീദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്. പിന്നെ ഖുർആനിലും ഹദീസിലും ഇല്ലാത്തൊരു മഈയത്തു ദാത്ത് എന്ന വാചകം എവിടുന്ന് കിട്ടി? ഒരു ശാത്രീകത്തുകാർക്ക് ഖാദിരിയാ തരീഖത്തും ഒരു ശാത്രീകത്തും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലെങ്കിൽ ഖുർആനിലോ ഹദീസിലോ ദാത്തിയായ മഈയത്ത് ദാത്തിയായ ഇസ്തിവാഉ എന്നൊരു വാചകം കാണട്ടെ. സുന്നത്ത് ജമാഅത്തിനെതിരായി ഇവർ നടത്തുന്ന വിശദീകരണം വളരെ അപകടമല്ലേ? എന്നിട്ട് പറയാണ് ഇതിൽ നിന്ന് ദാത്തി മഹയ്യത്തിന്റെ വിധിയും എന്തെന്ന് വ്യക്തമായല്ലോ. ദാത്തി മഹയ്യത്തിനെ നിഷേധിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അവകാശമില്ല. മുഹീദ്ദീൻ ശൈഖിനെ ചോദ്യം ചെയ്യാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളല്ലേ പറഞ്ഞത് ഖുർആനിലും ഹദീസും ഇല്ലാത്ത വാചകം കൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റൂല അള്ളാഹുവിനെ എന്ന് പറഞ്ഞത്, സിഫത്ത് പറയാൻ പറ്റൂല എന്ന് മുഹീദ്ദീൻ ശൈഖല്ലേ പറഞ്ഞത്? ആ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് ശരിയല്ല എന്നല്ലേ? ഒരാൾക്കും അങ്ങനെ പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഓ സുഹൃത്തുക്കളേ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതിനെതിരെ ഒരു തരീഖത്തും കൊണ്ടുവന്ന് അത് ഖാദിരിയ തരീഖത്താണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കണ്ട, അത് ഖാദിരിയ തരീഖത്താണെന്ന് മനസ്സിലാക്കി മുഅ്മിനീങ്ങൾ പെട്ടുപോകണ്ട. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ കുറേയുണ്ട്. ഇനി മറ്റൊന്ന് ഞാൻ വായിക്കാം. തരീഖത്തിന്റെ പ്രാധാന്യം കൂടുതലൊന്നും പറയുന്നില്ല ഗ്രന്ഥകർത്താവ് നൂറുൽ മശായിഖ്. ഇതിന്റെ മലയാള വിവർത്തനം ടി പി മുഹമ്മദ് അലി ഷാ നൂരി നിസാമി ജിസ്തി ഖാദിരി, അദ്ദേഹമാണ് ഇത് വിവർത്തനം ചെയ്തത്. കുറേ സംഗതികൾ അങ്ങ് പറഞ്ഞാൽ വലിയ ഷെയ്ഖാവും. ചിലർക്ക് അങ്ങനെ ധാരണ ഉണ്ടല്ലോ, ഒരു അഞ്ചാറ് വെള്ളി മോതിരം കൈബലം കിട്ടാൻ വലിയ ആവുന്ന ചില ധാരണ, പിന്നെ ദുആക്ക് ഇജാബത്തുണ്ടാവുന്ന ചില ധാരണ. മോതിരം ഒന്നിലധികം കൈവിരലിൽ പറ്റൂല കേട്ടോ പുരുഷന്മാർക്ക്. വെള്ളിൻ്റെ മോരം ഒറ്റ ഒന്ന്, ഒന്നിലധികമായാൽ കറാഹത്താണെന്നും ഹറാമാണെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഓ സഹോദരന്മാരെ, വെള്ളി മോതിര പറഞ്ഞ് പൊന്നു മോതിരം തീരെയും പറ്റൂല. എന്നാൽ ഈ പുസ്തകത്തിൽ സുബ്ഹാനല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഞാൻ അഖില വസ്തുവിൻ്റെയും കൂടെയുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നല്ലാഹമാന അല്ല നമ്മളെ കൂടെയുണ്ട് എന്നർത്ഥം വരുന്ന വാചകമുണ്ടാകും. അതുപോലെ ഇന്നല്ലാഹമാ സാബിരീൻ എന്നുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓതിയില്ലേ, ഇന്നല്ലാഹമാല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ, ഇങ്ങനെ തുടങ്ങിയുള്ള വാചകങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞാൻ അഖില വസ്തുവിന്റെയും കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞൊരു വാചകം ഖുർആനിലുണ്ടോ? അങ്ങനെ വരുമ്പോ കുടുങ്ങിയില്ലേ? കാരണം അഖില വസ്തുവിന്റെ കൂടെ അല്ലണ്ട് എന്ന് പറയുമ്പോ നജസിന്റെ കൂടെയും അല്ലുണ്ട് എന്ന് പറയണ്ടേ? കള്ളിന്റെ കൂടെ അല്ലണ്ട് എന്ന് പറയണ്ടേ? അഖില വസ്തുവിന്റെയും കൂടെ അല്ലുണ്ട് എന്ന് പറയാൻ പറ്റുമോ? സുഹൃത്തുക്കളേ, അള്ളാഹുവിന്റെ മഹത്വത്തോട് യോജിച്ചതല്ലാതെ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റുമോ? അഖില വസ്തുവിന്റെ കൂടെയും അല്ലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇനി നിങ്ങൾ നോക്കൂ, എല്ലായിടത്തുമുണ്ട്. അപ്പൊ കക്കൂസിന്റെ ഡാങ്കിയിലുണ്ട് അല്ലേ? എല്ലായിടത്തും അല്ല ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ വാദമല്ലേ? ഇമാമിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് നമ്മളോട് പറഞ്ഞതല്ലേ? അറിവില്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോഴുള്ള അബദ്ധമാണിത്. സുബ്ഹാനല്ലാഹ്, പാലില വെണ്ണ പോലെ പടച്ചവനൊട്ടാകെ പരന്നുകിടക്കുന്നു എന്ന വാദം, അത് മുഅ്തസിലത്തെന്ന് പറയുന്ന ഔലിയാക്കളെ കറാമത്ത് നിഷേധിച്ച പിഴച്ചുപോയ കക്ഷികളുടെ വാദമാണ്. സുന്നത്ത് ജമാഅത്ത് അതിനെതിരായിട്ടാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. പടച്ചവൻ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം സ്ഥലങ്ങളൊക്കെ പടച്ചത് അല്ലാഹുവാണ് അല്ലാഹു തആല എല്ലാം പടക്കുന്നതിന് മുമ്പ് അല്ലയുണ്ട്.
അന്നും അല്ലാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ശേഷവും അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല സ്ഥലാലതീതനാണ് എന്ന് മുജാഹിദീങ്ങൾ പറയുന്നില്ലേ, അല്ലാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു, അതും കടുത്ത തെറ്റാണ്, അർശിനെ പഠിച്ചവൻ അല്ലയാണ്, അത് പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹന്റെ അല്ലാഹുക്ക് മാറ്റമില്ല, പടച്ചവൻ ഒരു സ്ഥലവും ആവശ്യമില്ല. പടച്ചവനെ സംബന്ധിച്ചൊരു സ്ഥലത്തും പറയാൻ പാടില്ല, എല്ലാ സ്ഥലത്തും ഉണ്ടെന്നും പറയാൻ പാടില്ല, പടച്ചറബിനെ സംബന്ധിച്ച് ഒരു സ്ഥലവും പറയാൻ പാടില്ല. പക്ഷെ എല്ലായിടത്തും ഉണ്ടെന്ന് ഖുർആനിൽ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. വിശേഷം കേട്ടോ, ഭൂമിയിലുമുണ്ട് ആകാശത്തിലുമുണ്ട്. ഇങ്ങനെ ഖുർആനിൽ ഞാൻ എല്ലാ സ്ഥലത്തും, ഭൂമിയിലുണ്ട് ആകാശത്തിലുണ്ട്, എല്ലാറ്റിന്റെ കൂടെ ഞാനുണ്ട്, ഇങ്ങനെ ഖുർആനുണ്ടോ? സുബ്ഹാനല്ലാഹി മാ ഫിസ് സമാവാതി വല്ലർദി ഹുവൽ അസീസുൽ ഹകീം ലഹു മുൽക്കു സമാവാതി വല്ലർദി യുഹ്യി വയുമീതു ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ശൈഇൻ അലീം والذي خلق السماوات والارض في سته ايام ثم استوى على العرش يعلم ما يلج في الارض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم اينما كنتم والله بما تعملون بصير ഇങ്ങനെ ഖുർആനിൽ ഉണ്ട്. നേരെ മറിച്ച് ഇവരി പറഞ്ഞ പോലെ ഖുർആനിൽ ഉണ്ടോ? സഹോദരന്മാരെ, എന്തെല്ലാം എന്നിട്ട് പിന്നെ പറയുന്നതോ? ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങൾ ഒന്ന് കേട്ടോളി. മലയാളത്തിലുള്ള ബുക്കാ വായിക്കുന്നത്, നിങ്ങൾക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടേ എന്നോട് പറയണം. അവ്വലും ആഹിറും ലാഹിറും ബാത്തിനും എല്ലാം അവൻ തന്നെയാണെങ്കിൽ പിന്നെ സൃഷ്ടികൾ എവിടെയാണെന്ന് ഖുർആനിനെ മനസ്സിലാക്കാൻ സുന്നത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവർ ഉത്തരം പറയട്ടെ. നിങ്ങൾക്ക് എന്തോ തിരിഞ്ഞോ? ചോദ്യം തിരിഞ്ഞോ? ചോദ്യം മനസ്സിലായിക്കോ? ഉത്തരം പറയണല്ലോ. ചോദ്യം എന്താ? അവ്വലും ആഹിറും ലാഹിറും ബാത്തിനും എല്ലാം അവൻ തന്നെയാണെങ്കിൽ പിന്നെ സൃഷ്ടികൾ എവിടെയാണെന്ന് ഖുർആനെ മനസ്സിലാക്കാൻ സുന്നത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവർ ഉത്തരം പറയട്ടെ. ഉത്തരം ആർക്കും പറയാ, ഖുർആൻ മനസ്സിലാക്കാൻ സുന്നത്തിന്റെ ആവശ്യമില്ല, സുന്നത്തിയുമായിട്ട് പറഞ്ഞില്ല, അത് അഹ്ലുൽ ഖുർആൻകാരെയും ചേകനൂറിനെയും വാദാണ്, അതിരിക്കട്ടെ. ആരായാലും ഇങ്ങനെ ഒരു ചോദ്യത്തിന് എന്താ പ്രസക്തി? അല്ലാഹു ഹുവൽ അവ്വലു ഹുവൽ ഹുവൽ അവ്വലു അല്ലാഹു തആല അൽ അവ്വലാൻ അൽ അവ്വലു എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞില്ലേ? അല്ലാഹു തആല ഉള്ളതിന് തുടക്കമില്ല, വൽ ആഖിറു അല്ലാഹു തആല അന്ത്യമില്ലാത്തവനാണ് എന്നുമുള്ളവനാണ്, വല്ലാഹിറു അല്ലാഹു പ്രത്യക്ഷനാണ്. പ്രത്യക്ഷൻ എന്ന് പറഞ്ഞാലോ, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ ഒട്ടാകെ? ഈ തെളിവുകളെ കൊണ്ടവൻ പ്രത്യക്ഷനാണ്, ഈ തെളിവൊക്കെ അവനുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. ലഖദ് വളഹ സബീലു ഇലൈക ഹഖ ഫമ അഹദുൻ നറാദക യസ്തദില്ലു. എല്ലാ സ്ഥലത്തിന്റെ തെളിവാണ്, അപ്പൊ അല്ലാഹു തആല ലാഹിറാണ്, തെളിവുകളെ കൊണ്ട് വ്യക്തമാണ്. വൽ ബാത്തിനു, അതേസമയത്ത് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അല്ലാഹു തആല പ്രത്യക്ഷനാണ്. കാരണം കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷനല്ല, കൈകൊണ്ട് തൊട്ട് നോക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ, ലാ തുദ്രികുൽ അബ്സാറുഹു യുദ്രികുൽ അബ്സാറുഹു വല്ലതീഫുൽ ഖബീർ. അല്ലാഹ് നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല, അവനെ കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതാ അവൻ അപ്രത്യക്ഷനാണ്, പഞ്ചേന്ദ്രിയങ്ങളെ തൊട്ട് അതാ അപ്രത്യക്ഷനാണ്. ഏതേ സമയത്ത് അവൻ നമ്മളെ കാണിച്ചു തന്നാൽ അവന്റെയും നമ്മുടെ ഇടയ്ക്കുള്ള ഹിജാബ് അല്ല നീക്കം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ പറയാണ്, അവ്വലാണ് ആഖിറാണ് എന്നതിന്റെ അർത്ഥങ്ങൾ എല്ലാ വസ്തുവിന്റെയും മുമ്പുള്ളവനെന്നും അഖില വസ്തുവിന്റെയും ശേഷം അവശേഷിക്കുന്നവനെന്നും പറയാൻ സാധിക്കും. ലാഹിറു ബാത്തിനി എന്നതിനെ കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുക? പറയാൻ സാധിക്കുന്നില്ല, ഞാൻ ഇപ്പം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ലാഹിറു എന്ന് പറഞ്ഞാൽ തെളിവ് കൊണ്ട് പ്രത്യക്ഷൻ, ബാത്തിനി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ തൊട്ട് അപ്രത്യക്ഷൻ. എന്നാ പറയാൻ കഴിഞ്ഞില്ലേ? പറയാൻ സാധിക്കും, കഴിഞ്ഞല്ലോ, സാധിച്ചല്ലോ. എന്താ സാധിക്കാതെ? ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പിന്നെ സാധിക്കൂല എന്ന് എന്തിനു പറയണം? ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ? അത് ജലാലൈനിയിലടക്കം വിശദീകരണില്ലേ? ഇമാമിങ്ങൾ പിന്നെ വെറുതെ തഫ്സീർ എഴുതിയത്? ഇനി സഹോദരന്മാരെ, എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? പക്ഷേ ലാഹിറു ബാത്തിനി എന്നതിനെ കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുക? ഒന്നും പറയാൻ സാധ്യമല്ല. പറയാൻ സാധിക്കും, കാരണം സൃഷ്ടി കേവലം ലാഹിർ മാത്രമാകുന്നു, അതും ശരിയല്ല. സൃഷ്ടി കേവലം ലാഹിർ മാത്രമല്ല, മലക്കുകൾ ലാഹിറാണോ? മലക്കല്ല സിട്ടി, അല്ലാന്റെ സിട്ടിയല്ലേ? അതേ, മലക്കുകൾ നമ്മൾ കാണുന്നുണ്ടോ? കാണാത്തതല്ലേ? അതേ സമയത്ത് അല്ലാഹു ബാത്തിനാണെന്ന് പറയുന്ന അർത്ഥത്തിലല്ല, അല്ലാഹു ബാത്തിനാണെന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. മലക്കുകൾ അപ്രത്യക്ഷരാണെന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ഓരോന്നിനും ഓരോ അർത്ഥമാണ് ഓരോ സ്ഥലത്ത്. അതൊന്നും മനസ്സിലാക്കാതെ എന്തിനാണ് ഇങ്ങനത്തെ ഓരോന്നും വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്? എന്ന് പിന്നെയും പറയാണ്, ഒറ്റ നോട്ടിൽ സിട്ടിയും സിട്ടാവും ലാഹിറു തന്നെയാണ്. അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു നോട്ടത്തിലും ഒരു നോട്ടിലും സിട്ടിയും സിട്ടാവും തുല്യനാവൂല.
വെറുതെ ജനങ്ങളുടെ വിശ്വാസത്തിൽ തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ എഴുതുകയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹു ലദീ തങ്ങൾ പഠിപ്പിച്ച തരീഖത്ത് കുറെ തിരിയാത്തത് പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കലല്ല. ഇനി കേൾക്കണോ, സിൽസില നൂരിയ പുറത്തിറക്കിയ ബുക്ക്, ആ ബുക്കില് സിറാജുദ്ദീൻ മൗലവിയും കരീമും, ആ ബുക്കില് പറയുന്നത് ഒരു ഷെയ്ഖ് ഒരു സ്ഥലത്ത് വന്നു. ആ ഷെയ്ഖ് പള്ളിയിൽ വന്നപ്പോ ജുമാക്ക് ആളുകൾ പറഞ്ഞു ഷെയ്ഖ് ഖുത്ബ ഓതണോ. അങ്ങനെ ആ ഷെയ്ഖ് മുഹമ്മദ് ഖുത്ബക്ക് കയറി. ഖുത്ബക്ക് കയറിയിട്ട് ഖുത്ബയിൽ ഇയാൾ പറഞ്ഞു, ഈ ഷെയ്ഖ് പറഞ്ഞു, അസ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിനർത്ഥം പറയാണ് നൂഷാ തിരിക്കത്തേര്. അതാ രസം, ഷെയ്ഖ് അങ്ങനെ പറഞ്ഞോ ഇല്ലേതില്ല, ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തർത്ഥം പറയണമെന്നുള്ള അരിമികൾക്കറിയാം. മഹാന്മാരായ മശായിഖന്മാർ ഒരു വിഷയം പറഞ്ഞാൽ അതിനെങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പണ്ഡിതന്മാർക്കറിയാം, അതവർ വ്യാഖ്യാനിക്കും. നൂഷാ തിരിക്കത്തേര അർത്ഥം ഒന്ന് കേട്ടോളി, അസ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്ലീസ് അല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇബ്ലീസിന്റെ മേൽ അല്ലാഹുവിന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ. ഒരു ഷെയ്ഖ് മിമ്പറും എന്ന് പറഞ്ഞാണ് ഒരു ഇത്, എന്ത് ഇബ്ലീസിന് അല്ലാഹുവിന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ, ഇബ്ലീസ് അല്ലാതെ ഇലാഹില്ലാതെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ എന്തുണ്ടായി ഇതിൽ പറയാണ്, ബുക്കിൽ പറയാണ്, അപ്പ ജനങ്ങളൊക്കെ ഷെയ്ഖ് കാഫറായി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ്. അപ്പ ഷെയ്ഖത്ത് ഇത് ബാളിങ്ങോട്ട് ഊരി, ബാളിങ്ങട്ടെടുത്ത് ആൾക്കാരിലേക്ക്. അപ്പൊ ആളുകൾ കൂടിപ്പോയി, ഷെയ്ഖ് കുറെ മെമ്പർ പൊക്കത്തിന് ആരും വരാണ്ടായപ്പോ ഷെയ്ഖ് ഇറങ്ങിപ്പോയി. ഇങ്ങനൊരു സംഭവം നൂർഷാ തരീഖത്തിന്റെ ബുക്കിൽ കാണുന്നേ.